ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതുപുത്തൻ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് പട്ടാമ്പിയിലേക്കാണ്. പട്ടാമ്പിയിൽ തെക്കുമുറി എന്ന സ്ഥലത്താണ് കേട്ടോ. അവിടെ ഒരു അടിപൊളി മാളുണ്ട്, അത് പെറ്റ്സിനൊക്കെ വളർത്തുന്നത്. നിറയെ പ്രാവുകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, വെറൈറ്റി പ്രാവുകളാണ്. അപ്പോൾ അതൊന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഈ ജേണിയിലേക്ക് നിങ്ങളും കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ചിട്ട് യാത്ര പോവാം. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. മാളിൻ്റെ പേര് ലക്കി വാലി അഗ്രികൾച്ചറൽ മാൾ എന്നാണ്. അപ്പോൾ ഞങ്ങൾ സ്കൂട്ടിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്, നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് പാർക്ക് ചെയ്തിട്ട് ഞങ്ങളിങ്ങോട്ട് ക്രോസ് ചെയ്ത് നമ്മളെ മാളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ അവിടെ കുറച്ച് പെറ്റ്സിനെ വെച്ചിട്ടുണ്ട്, ചെറിയൊരു സെക്ഷൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ അപ്സ്ട്രയറിലായിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒക്കെ നമുക്ക് കാണാം. ഫസ്റ്റ് കുട്ടികൾ ഇതൊക്കെ കണ്ടപ്പോൾ അവർക്ക് അതിൻ്റേതായ സന്തോഷം കാര്യങ്ങളൊക്കെ ആയിട്ട് അവരവിടെ നിന്ന് നിന്നു. ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് അവർ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. പിന്നെ കുറച്ച് ചെടികൾക്കുള്ള വളങ്ങൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാവുമല്ലോ, ഓർഗാനിക് ആയിട്ടുള്ളത്, ചെടിച്ചട്ടി അങ്ങനത്തെ ഇതൊക്കെ ഒരു ഭാഗത്തായിട്ടുണ്ട്. പിന്നെ അതിനപ്പുറത്തെ സൈഡിലായിട്ട് കാറ്റ്സ്, ഡോഗ്, പ്രാവ്, ലവ് ബേർഡ്സൊക്കെ ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും. അങ്ങനെ ആയിട്ടാണ്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു ഇതുണ്ട്, അക്വേറിയുണ്ട്, പക്ഷെ അത് കാണിക്കുന്നില്ല കേട്ടോ. അവിടെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റെയർകേസ് കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ എന്തുണ്ട്, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതൊക്കെ പിന്നെ കാണിക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കയറിയപ്പോൾ അട്ടിപ്പൊളി പൂച്ചയെ കണ്ട്, കാറ്റ്സിനെ കണ്ടിട്ടുണ്ട്. ഇത് സാധാ പൂച്ച എടാ, മാന്തണ്ട, ഇത് സാധാ പൂച്ച അല്ലേ. ഇവിടെ രണ്ട് ക്യാറ്റ് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു സാധാ നോർമലായിട്ട് നമ്മളൊക്കെ വീട്ടിലൊക്കെ കാണുന്ന ക്യാറ്റാണ് അതാണെന്ന് വിചാരിച്ചു. പക്ഷേ അല്ല കേട്ടോ, അതൊരു വേറൊരു മോഡൽ ക്യാറ്റായിരുന്നു. പിന്നെ മറ്റാ ക്യാറ്റിനെ അവർ കുളിപ്പിച്ചിട്ടൊക്കെ നന്നായി ടവൽ ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പം ഇനി പ്രാവുകളുടെ ലോകത്തേക്ക് നമുക്ക് പോവാട്ടോ. അപ്പോൾ അത് പറയാനായിട്ട് ഒരു ചേച്ചി വന്നിട്ടുണ്ട്. ചേച്ചി ഫേസ് ഒന്ന് കാണിക്കാൻ അയക്കുന്നില്ല. സത്യം ഞാൻ ഇൻ്റർവ്യൂ മാത്രം എടുക്കാമെന്ന് കേട്ടോ വിചാരിച്ചു, പക്ഷേ നടന്നില്ല. എല്ലാവർക്കും നല്ല നാണക്കേടായിരുന്നു. ഇനി നമുക്ക് ചേച്ചിയിൽ കൂടെ നമുക്ക് പ്രാവുകളുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം, അതിൻ്റെ നിയമം കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ. ജാക്കോബി നന്നായിട്ടുണ്ടല്ലേ. പ്രാവിൻ്റെ എഗ് വേണമെങ്കിൽ കണ്ടോളൂ കേട്ടോ. ഞാനതൊക്കെ ഫസ്റ്റ് ടൈമാണ്, അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പൗഡറോ നേപ്പി ഇത് ഇതിനൊക്കെ എങ്ങനെയാണ് റേറ്റ്? ആർക്കാ കൂടുതൽ ഡിമാൻഡ് ചെയ്തനാ കൂടുതൽ? ചിലർക്ക് ചിലത് അങ്ങനെ പിടിക്കും, പൗഡർ അങ്ങനെ പോകും. അങ്ങനെയല്ല ഡിമാൻഡ് പറയുന്നത് പൗഡറിന് പോകണ്ട്. പിന്നെ ഇംഗ്ലീഷ് മാപ്പി. ഏത് ഇംഗ്ലീഷ് മാപ്പി? അതാ ബ്ലാക്ക് ഇംഗ്ലീഷ് മാപ്പി. ഇതിന് എത്ര റേറ്റ്? അതിനങ്ങനെ റേറ്റ് 4.5 ഒക്കെ അങ്ങനെ തന്നെ. ഓക്കെ, ഇത് മുദീന ഇതെങ്ങനെ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ എപ്പോഴാണ്? ഫീഡിങ് നമ്മളൊരു
ഡെയിലി വെള്ളം തീറ്റി മാറ്റും. ഇതിലാണ് ഇട്ട് കൊടുക്കല്ലേ? ഇതെങ്ങനെ തീറ്റ കൊടുക്കണത്? ഈ ബോക്സിലായി കാരണം നമുക്ക് ഇത് ബോക്സിലെ തീറ്റ ഡെയിലി മാറ്റണ്ടായിട്ടില്ല. നമുക്കതില് ഇട്ട് കൊടുത്താൽ മതി. ആ രണ്ടു ദിവസം മൂന്ന് ദിവസം കൂടുമ്പോ ആ തീറ്റ എടുത്തിട്ട് നമ്മള് വീണ്ടും അതൊന്ന് അതിന് പൊടി കളഞ്ഞിട്ട് വീണ്ടും നമുക്ക് വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കൂല്ലേ? വെള്ളം ദിവസം ഡെയിലി കഴുകി സെയില് കുറവാല്ലേ? സൈഡിൽ നല്ല വെള്ളമാണ്. കൂടുതൽ ആൾക്കാർ ഹോമറ് മുട്ട മാറ്റി വെക്കാനൊക്കെ ആയിട്ട് പറയാറുണ്ടോ? ഉപയോഗിക്കാറുണ്ട്. വേറെ മുട്ട എടുത്തിട്ട് ഇങ്ങനെ ഹോമറുകളെ കൂടുതലാണ് ഉപയോഗിക്കുന്നത്. നല്ല സൈസ് ഹോമറാണ്. ഹോമറാണ് മയില്. ഇത് ഏതാണ് ചേച്ചി? അതിപ്പോ നമ്മളവിടെ കണ്ടില്ലേ ഹാപ്പി പൗഡർ? അതന്നെയല്ലേ. ഇത് ഷോർട്ട് ഫേസ് പറയും. ഏതാണ് ഷോർട്ട് ഫേസ്? ഇത്. ഓക്കെ. ഇത് അമേരിക്കൻ ഫാൻഡേലി. അമേരിക്കൻ ഫാൻഡേലി. 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 അയ്യോ ഓരോ പ്രാവിൻ്റെ പേര് ഷിഫ്റ്റ് പറയും. ഷിഫ്റ്റ്. ഓക്കെ. നല്ല വെറൈറ്റി ആണ് കേട്ടോ. ഷിഫ്റ്റിൻ്റെ വേറെ കളർ ചേഞ്ച് വരുന്നത്. ആ അത് ആ പ്രാവിൻ്റെ വേറെ കളർ ചേഞ്ച് അല്ലേ? ഓക്കെ. ആ വിരിഞ്ഞിക്കണല്ലേ. പ്രാവ് കുഞ്ഞാണ് വിരിഞ്ഞിരിക്കുകയല്ലേ? അപ്പോൾ ഒക്കെ നമുക്ക് കുറച്ച് പ്രാവുകളുടെയൊക്കെ പേരൊക്കെ ആ ചേച്ചി പറഞ്ഞല്ലേ. കൂടുതലായിട്ട് ആ ചേച്ചി ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നില്ല. പറയാൻ അവർക്കൊരു മടിയാണ് കേട്ടോ. സത്യം പറയാൻ പറഞ്ഞല്ലോ ഇൻ്റർവ്യൂ പോലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ. എന്തായാലും വേണ്ടത് ഇത് നമ്മുടെ ജാക്കോപ്പിയാണ്. എനിക്ക് ഇതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിൻ്റെ ആ തലേൻ്റെ അവിടെയൊക്കെ കണ്ടില്ലേ, നല്ല എന്താ പറയുക തൂവലൊക്കെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന പോലെയൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഞാൻ ചോദിച്ചു ചേച്ചിൻ്റെ അടുത്ത് അതിനൊന്നും എനിക്ക് പിടിക്കാൻ തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഓക്കെ അതിനെന്താ പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചേച്ചി നമ്മുടെ ജാക്കോബിനെ കയ്യിലേക്ക് തന്നു. കുറച്ച് നേരമൊക്കെ അതൊക്കെ പിടിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അയ്യാനും അമ്മനെ ഒക്കെ കൊണ്ടുവന്നു. അവരൊക്കെ ജസ്റ്റ് ഒന്ന് തലോടി എല്ലാം ചെയ്തു കേട്ടോ. അതിനുശേഷം ഇനി സത്യം പറയുക പിടിക്കുമ്പോൾ ഭയങ്കര പേടിയുണ്ട്. എന്നാലും വേണ്ടില്ല, ഒന്ന് എടുത്തു നോക്കി അതിനെ. എന്നിട്ട് ഞാൻ അതിൻ്റെ കൂട്ടിലേക്ക് തന്നെ ആകി കൊടുത്തു. പിന്നെ ചേച്ചിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. നന്നായി ഫ്രണ്ട്ലി ആയിട്ടോ ചേച്ചിനായിട്ട് ഓരോന്ന് എനിക്ക് പറഞ്ഞു തന്നു. പിന്നെ മയിലിൻ്റെ പേരൊക്കെ അല്ല, സോറി മയിലെന്ന് പറയുന്നത്, സോറി പ്രാവിൻ്റെ നെയിമൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാണ് കേട്ടോ കാണുന്നത്. നമ്മുടെ ഏതൊരു വീട്ടിലും പ്രാവിനെ കാണുകയാണെങ്കിലും പെറ്റ്സായിട്ടൊക്കെ കുറേ വീട്ടിൽ വളർത്തുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഹായ് പ്രാവ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകാറുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ചേച്ചിൻ്റെ അടുത്ത് കൂടുതലൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചറിഞ്ഞു ഓരോ നെയിമും. നിങ്ങൾ കേട്ടില്ലേ ഇംഗ്ലീഷ് മാപ്പി, ജാക്കോപ്പി, ഷിഫ്റ്റ്, ഹോമർ, ഷോർട്ട് സ്പൈസ്, അമേരിക്കൻ ഫാൻഡേലി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു വെറൈറ്റി പ്രാവുകളാണ് കേട്ടോ. പിന്നെ ഇതാണ് മയിൽ പ്രാവ്. അങ്ങനെ അപ്പം നമുക്കിനി കൂടുതലൊക്കെ പ്രാവുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. Thank you.
അയ്യാൻ ഇവിടെ കുറച്ച് കോഴികളുണ്ട് കേട്ടോ. പ്രാവിൻ്റെ ഏറ്റവും താഴത്തെ സെക്ഷനിൽ രണ്ട് മൂന്ന് കോഴികളൊക്കെ കാണാണ്ട്. അപ്പോൾ ഈ പക്ഷികളെയും കോഴിൻ്റെ ഒക്കെ സൗണ്ട് കേട്ടിട്ട് വട്ടായോ എന്താ എപ്പോഴും ഇങ്ങനെ പേ പേന്ന് സൗണ്ട് ഉണ്ടാക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു വലിയൊരു ഹാളാണ്. അതിൻ്റെ രണ്ട് സൈഡിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾ കുറച്ചിവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് അതൊരു സന്തോഷം. അപ്പം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്നു. എങ്ങനെ കരഞ്ഞ എങ്ങനെ ഓക്കെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കൂടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഇനി താഴേക്ക് പോയിട്ട് അവിടെ ഇനി കുറച്ച് ഐറ്റംസ് കൂടെ കാണാനുണ്ട്. വളർത്താൻ ബോയിലർ ടൈപ്പ് രണ്ടിനും ഇവിടെ കൊണ്ടുപോകണുണ്ടോ? അയ്യേ പാവട്ടോ. അതെ അതെ എന്താണ് മേലെ കണ്ട പ്രാവുകള് കുറച്ച് സെക്ഷൻ ഇവിടെ വെച്ചിരിക്കുകയാണ്. പിന്നെ വരുന്നത് പിന്നെ കിളികളാണ്. നീ വീഡിയോ എടുത്തിട്ടുണ്ടാവില്ല. ഓക്കെ, ഇനി കുറച്ച് ലവ് ബേർഡ്സ് അങ്ങനത്തെ കുറച്ച് ബേർഡ്സിനെ കാണാം. ഓരോ നെയ്മല്ലേ ആഫ്രിക്കൻ അല്ലേ? ഓക്കെ, ഇതിനെങ്ങനെ റേറ്റ് വരുന്നത് ജോഡിക്ക്? കോക്ടൈല്. ഓക്കെ, അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇതിനെങ്ങനെ റേറ്റ്? നാല് നാലരൊക്കെ റേഞ്ച് വരുന്നുണ്ട്. ലവ് ബേർഡ്സിലുള്ളതാ ഷോ ബജ്ജീസ് ആണ്. ബജ്ജീസ് ആണിത്. ഓക്കെ, സാധാ ലവ് ബേർഡ്സ് അല്ലേ? നമ്മള് കണ്ടേര് വേറെ സൈസ്. അതെ, ഫിഷർ വരുന്നുണ്ട്. പല ടൈപ്പിലുള്ള ഇഞ്ചസോ ചെറിയ വളരെ കുഞ്ഞത് അല്ലേ? അത് ഞാൻ ആദ്യമായിട്ട് കാണാട്ടോ. കളർ അതിന്റെ ഒരു കാടകള്. ഇത് കാട, ഇത് കാടല്ലേ? കാടല്ലേ? ആ കാടക്കോഴികള്. ജാവ അല്ലേ? അടിപൊളിയായിട്ടുണ്ടല്ലേ. അങ്കോറ മൊയിലല്ലേ? അതെ, സംഭവം അടിപൊളിയാ. ഇതിനെന്താ ഭക്ഷണം? എന്താണത് ഭക്ഷണം? പെല്ലറ്റ്. പെല്ലറ്റ് പുല്ലൊക്കെ കൊടുക്കാം. നമുക്ക് പുല്ലൊക്കെ കൊടുക്കാം. ക്യാരറ്റ് അങ്ങനത്തെ കൊടുക്കാം. അങ്ങനെ നമ്മൾ ലവ് ബേർഡ്സുകളെ കണ്ടു. വിവിധ തരം ബേർഡ്സുകളുണ്ടല്ലോ ഇവിടെ. പിന്നെ പ്രാവുകൾ, റാബിറ്റ്സ് അങ്ങനെയൊക്കെ കണ്ടില്ലേ. ഇനി നമുക്ക് ഈ ഒരു ഇക്കാക്ക് തന്നെ ഇതിൻ്റേതായ ഒരു ഷോപ്സ് ഉണ്ട് കേട്ടോ. ഷോപ്പും കൂടെ ഉണ്ട്. അതെന്തിൻ്റെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡോഗിനും കാറ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഫുഡൊക്കെ ഉള്ള ഷോപ്പാണ് ഇവിടെ. ഇത് മാത്രമല്ല കേട്ടോ, ഇവർക്കുള്ള മെഡിസിൻസ്, പിന്നെ ലവ് ബേർഡ്സിനുള്ള ഫുഡ്, അങ്ങനത്തെ ഒക്കെ എല്ലാ ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഡോഗിനൊക്കെ ഉള്ള റോപ്പില്ലേ, റോപ്പും കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാം അതും ഉണ്ട്. അപ്പോൾ ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. Thank you.
ഡോഗിനും അതേപോലെ കാറ്റ്സിനൊക്കെ നമ്മൾ ചീർപ്പ് ഉപയോഗിക്കുമല്ലോ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട്, ചീർപ്പുകളുണ്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയത്. പിന്നെ അവർക്ക് കുറച്ച് മെഡിസിൻസ്, പൗഡർ, ഷാംപു, ക്രീം, സ്പ്രേ, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ, വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. പിന്നെ നല്ല ബ്രാൻഡഡാണ്, ഹിമാലയൻ്റെ ഉണ്ട്, അതിൽ വേറെ വല്ല ബ്രാൻഡും കാര്യങ്ങളൊക്കെ ഈ ഒരു ഷോപ്പിലുണ്ട്. ഇന്ന് നമ്മൾ കണ്ട പെറ്റ്സും കാര്യങ്ങളൊക്കെ കുറച്ച് കണ്ടില്ലേ, അതും ഈ ഒരു ഷോപ്പും കാതർന്ന് പറഞ്ഞ ഇക്കാടയാണ്. അപ്പോൾ ഇക്കാടെ നമ്പർ ഒന്നല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിടാം കേട്ടോ. നിങ്ങൾക്ക് ഇതിന് വേണോ അതല്ല വേറെ വല്ല വിവരങ്ങൾ അറിയണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ജേണി ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. ഇന്ന് നമ്മൾ പ്രാവുകളുടെ ലോകത്താണെങ്കിൽ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് മീനുകളുടെ ലോകമാണ് കേട്ടോ. അടിപൊളി അക്വേറിയമാണ്, നല്ല എന്താ പറയുക, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, എല്ലാം അതെ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ വേറെ കുറച്ച് ഐറ്റംസും കൂടെ ഉണ്ട് കേട്ടോ ഇനി കാണിക്കാനുള്ളത്. ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സ് ഉണ്ട്, പിന്നെ അനുഭവങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. കൂടാതെ തന്നെ ഇവിടെ വേറൊരു ഐറ്റം കൂടെ ഉണ്ട്, നല്ല കായ് കനികളുള്ള നല്ല ബഡ് ചെയ്ത തൈകളും കൂടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ നെക്സ്റ്റ് ഇതിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഈയൊരു ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് ഡേ കാണാം. ബൈ.